മന്ത്രി വി ശിവകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ളവർക്ക് വിക്ടേഴ്സ് ചാനൽ വഴി ഡിജിറ്റൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ളവർക്ക് ജി സ്യൂട്ട് പ്ലാറ്റ്ഫോം വഴി ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും. ഇത് ഇപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഇത് പൂർണ്ണമായി കുറ്റമറ്റതായി നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. ടീച്ചർമാർ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള അറ്റൻഡൻസ് രേഖപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥി ഓ വിദ്യാർത്ഥിനി ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ ആ കുട്ടിയെ ബന്ധപ്പെടുവാനും ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. 10, 11, 12 ക്ലാസ്സുകളിലേക്കുള്ള പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് നിർബന്ധമായും പൂർത്തീകരിക്കുന്ന നിലയിൽ ക്രമീകരണം ഉണ്ടാകണമെന്ന നിലയിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആവശ്യമുള്ള പുതുക്കിയ ക്ലാസ് ടൈം ടേബിൾ തയ്യാറാക്കാൻ ഉള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഈ പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കുന്നതിന് വേണ്ടി അധിക ക്ലാസ്സുകൾ നടത്തണമെങ്കിൽ അക്കാര്യവും ആലോചിക്കണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറിയുടെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഈ മാസം 29 തന്നെ തുടങ്ങും. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ചോദ്യപേപ്പറുകൾ അതാത് കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അധ്യാപകരെ നിയമിച്ച് കഴിഞ്ഞു. പരീക്ഷാ ജോലികൾക്ക് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരെ നിയമിച്ച് കഴിഞ്ഞു. കോവിഡ് പോസിറ്റീവ് ആയ കുട്ടികൾ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി ഉണ്ടെങ്കിൽ ആ വിവരം ശേഖരിച്ച് അവർക്ക് കഴിഞ്ഞ SLC പരീക്ഷയ്ക്ക് ചെയ്തതുപോലെ പ്രത്യേക മുറി സജ്ജമാക്കി പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കൂടി സഹായം തേടണമെന്നുള്ള നിലയിൽ ആലോചിച്ചിട്ടുണ്ട്. ക്ലാസ് ടീച്ചർമാർ വിദ്യാർത്ഥികളുമായി നിരന്തരമായി ആശയവിനിമയം നടത്തണം എന്നുള്ള നിലയിൽ ആലോചിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന്മാർക്ക് നൽകണം. DEO AEO തലത്തിൽ പ്രിൻസിപ്പാൾമാർ ഹെഡ്മിസ്റ്റേഴ്സ് ഹെഡ്മാസ്റ്റർമാരുടെ യോഗം വിളിച്ചു ചേർക്കണം. പ്രിൻസിപ്പാൾ ഹെഡ്മാസ്റ്റർമാർ ഹെഡ്മിസ്റ്റേഴ്സുമാർ അവരുടെ നേതൃത്വത്തിൽ PTയുടെ യോഗം വിളിച്ചു ചേർക്കണം. PTയുടെ യോഗം മാത്രമല്ല ക്ലാസ് PTയുടെ യോഗം കൂടി ചേരേണ്ടതായിട്ടുണ്ട്. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയൊക്കെ തന്നെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ നിരവധി വിദ്യാലയങ്ങളിൽ ക്ലാസ് PTയുടെ യോഗം ചേർന്ന് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുകയും അത് വളരെ സഹായകരമായിരുന്നു എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അത് പരക്കെ എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം തീർച്ചയായും നമ്മൾ നേടണം. അതിനുവേണ്ടി PTയുടെ യോഗം ചേർന്ന അവസരത്തിലും ക്ലാസ് PTയുടെ യോഗം ചേർന്ന അവസരത്തിലും ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി കഴിയണം. സ്കൂളിൻ്റെ സാഹചര്യമനുസരിച്ച് ഓരോ സ്കൂളിൻ്റെ സാഹചര്യമനുസരിച്ച് അവസാന പരീക്ഷയ്ക്ക് മുമ്പായുള്ള മോഡൽ പരീക്ഷ നിശ്ചയിക്കണം. അത് സ്കൂൾ അധികാരികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വാക്സിനേഷൻ റിപ്പോർട്ട് DDമാർ വിദ്യാഭ്യാസ ഡയറക്ടറെ നിരന്തരമായി അറിയിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് SLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഈ പ്രാക്ടിക്കൽ പരീക്ഷ ആദ്യമാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് അതിലൊരു മാറ്റം വരുത്തുകയാണ്. എഴുത്ത് പരീക്ഷയ്ക്ക് മുമ്പാണ് ഇപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത് മാറ്റി എഴുത്ത് പരീക്ഷയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ പരീക്ഷ നടത്തണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. ടൈം ടേബിൾ സ്കൂൾ അധികൃതർ പ്രസിദ്ധപ്പെടുത്തണം. ജനുവരി മാസം 25ാം തീയതി വരെയുള്ള വാക്സിൻ നൽകിയെ സംബന്ധിച്ചുള്ള കണക്ക്
വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ശേഖരിച്ചപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 80% കുട്ടികൾക്ക് വാക്സിൻ നൽകി എന്നുള്ള റിപ്പോർട്ടാണ് ജില്ലയിൽ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഹയർ സെക്കൻഡറിയിൽ 60.99% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 66.24% അതുപോലെ തന്നെ ഹൈസ്കൂളുകളിൽ 80% കുട്ടികൾക്കും വാക്സിനേഷൻ നൽകിയെന്നുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അവശേഷിക്കുന്ന വിദ്യാർത്ഥികളെ കൂടി വാക്സിനേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പിന്നെ സ്കൂളിൽ അധ്യാപകർ നടത്തണമെന്നുള്ള നിലയിലും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ് ഒരു ഫയൽ അദാലത്ത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ ആളിനെ കൂട്ടി അദാലത്ത് നടത്തുന്ന കാര്യം പ്രയാസമാണ്, എങ്കിലും ആ കാര്യത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല. ഫെബ്രുവരി മാസം മുഴുവൻ എടുത്തുകൊണ്ട് DD ഓഫീസുകളിലും RDD ഓഫീസുകളിലും DU ഓഫീസുകളിലും AU ഓഫീസുകളിലും കെട്ടിക്കിടക്കുന്ന മുഴുവൻ ഫയലുകളും അത് പിന്നെ ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. തീർപ്പ് കൽപ്പിച്ച് ബന്ധപ്പെട്ട അപേക്ഷകരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മാസക്കാലം കൊണ്ട് കേരളത്തിലെ ആകെയുള്ള വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഉള്ള പരാതികൾക്ക് പരിഹാരം കാണും എന്നാണ് വിചാരിക്കുന്നത്. കോടതി ഈ കോടതി കേസുകൾ ഒക്കെ ഇല്ലാത്ത പരാതികൾ ഒഴികെ അതിനുശേഷം മാർച്ച് 1st മുതൽ മാർച്ച് 20th വരെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ ഒരു പ്രത്യേക സെൽ താൽക്കാലികമായി രൂപീകരിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തിൽ ഒരു മാസക്കാലം കൊണ്ട് തീർപ്പാക്കിയ ഫയലുകളെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ തൻ്റെ പരാതി തീർപ്പാക്കിയില്ല എന്നുള്ള പരാതിയാണെങ്കിലോ അത്തരം പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു അപ്പീൽ സെൽ താൽക്കാലികമായി വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് ആ ഫയലും അത് അവർ ആ പരാതിയും ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ഡയറക്ടർ നേതൃത്വത്തിൽ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ അവരവരുടെ അധികാര പരിധിയിലുള്ള സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അധ്യാപക അനധ്യാപക ജീവനക്കാരുടെയും കുട്ടികളുടെ ഹാജർനില, വാക്സിനേഷൻ സ്റ്റാറ്റസ്, കോവിഡ് കേസുകളുടെ എണ്ണം, ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസുകൾ, ഓൺലൈൻ ക്ലാസുകളുടെ പുരോഗതി മുതലായ വിവരങ്ങൾ 2 ദിവസത്തിലൊരിക്കൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നൽകണമെന്നുള്ളതാണ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. RDDമാരും AD മാരും റിപ്പോർട്ട് ഡയറക്ടറേറ്റിലെത്തിക്ക് നൽകണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആഴ്ചയിൽ ഒരിക്കൽ സർക്കാരിനും പ്രസ്തുത റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പത്ത് 12 ക്ലാസ്സുകളിലേക്കുള്ള വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് യാതൊരുവിധ ആശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ള വിവരം കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അധ്യയന വർഷം തുടക്കം മുതൽ തന്നെ ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നവംബർ 1 ഓഫ്ലൈൻ ക്ലാസ്സുകളും തുടങ്ങി. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കോവിഡ് കാലത്ത് നടത്തിയതുപോലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി സ്കൂൾ തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി യോഗങ്ങൾ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ ഇന്ന് കൂടിയ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരേ ആഴ്ചയും ഗവൺമെന്റിന് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിവ്യൂ നടത്തി ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഈ പങ്കെടുത്തിട്ടുള്ള റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാര്, അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർമാര്, ഹയർ സെക്കൻഡറി വൊക്കേഷനിലെ ഉദ്യോഗസ്ഥന്മാര്, വിക്ടേഴ്സ് ചാനലിലെ ഉദ്യോഗസ്ഥന്മാര്, SCERTയിലെ ഉദ്യോഗസ്ഥന്മാര്, SSKയിലെ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ എല്ലാം ഒരു ഈ
പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള റിപ്പോർട്ട് കേട്ടപ്പോൾ വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിതലത്തിലുള്ള ഉന്നത യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ച വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ നടത്തിയിരുന്നു. മുഖ്യമായി ഒരു ഊന്നൽ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് സ്കൂൾ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യ ഊന്നൽ കൊടുക്കണം. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്കൂളിൽ പരിശോധന അല്ലെങ്കിൽ തന്നെയും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്കൂളുകളിൽ സന്ദർശിക്കുന്ന രീതിയും ഉണ്ടാകണമെന്ന നിലയിൽ ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കൂടി മുഖ്യമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മനോരമയിൽ നിന്ന് ശ്രീദേവി പിള്ളയാണ്. മിനിസ്റ്ററോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ കൂടുതൽ ജില്ലകൾ ഈ സി കാറ്റഗറിയിലേക്ക് വരികയും കോവിഡ് രോഗവ്യാപനം രൂക്ഷമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പൊ ഇപ്പോ അതാത് സ്കൂളുകൾക്ക് 40% കുട്ടികൾക്ക് രോഗബാധ വന്നാൽ പ്രധാന അധ്യാപകർക്ക് സ്കൂൾ അടയ്ക്കാമെന്നുള്ള നിർദ്ദേശമാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ഒരു ജില്ലയിൽ ആകെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ ജില്ലയിലാകെ സ്കൂളുകൾ അടയ്ക്കേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ട് എന്ന് മിനിസ്റ്ററുടെയോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യം കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നിൽക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഞങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം 47 ലക്ഷം വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണല്ലോ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അതിലിപ്പോ ഈ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ഈ രോഗം ബാധിച്ചേ കണ്ടത് വെറും 3005 ഇന്നലെ 25 വരെയുള്ള റിപ്പോർട്ടിൽ മേൽ കണ്ട 3005. അധ്യാപകർക്കാണ് 2917. അനധ്യാപകർക്ക് 3608. അപ്പൊ ഇന്നലെ ഈ രൂപത്തിലാണ് ഒരു ഇന്ന് കൂടി യോഗത്തിലുള്ള റിപ്പോർട്ടിംഗ് അവനും വന്നിട്ടുള്ളത്. അത് ഓരോ ജില്ല തിരിച്ച് തന്നെ കണക്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇപ്പോ കോവിഡ് അവലോകന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ അന്ന് തീരുമാനിച്ചത് 40% താഴെ കുട്ടികൾ ആയാൽ അത്തരം സ്കൂളുകൾ അടയ്ക്കുക എന്നുള്ള നിലയിലാണ് ആലോചിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ആ പ്രോസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കിട്ടിയിട്ടുള്ള കണക്ക് ഇതാണ്. അപ്പൊ അങ്ങനെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട ഒരു കാര്യവും ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. മാധ്യമത്തിൽ നൗഫലാണേ. നമ്മളിപ്പോ പ്ലസ് വണ്ണിന്റെ പരീക്ഷ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നിലവിൽ 10ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ പ്ലസ് ടുവിന്റെയും പരീക്ഷയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഈ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടരേണ്ടതുണ്ടോ? എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത്? അത് ഓൺലൈനിലേക്ക് മാറ്റിക്കൂടെ എന്നുള്ള ഒരു ഇതും അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. നൗഫലെ, ഇപ്പൊ എന്തായാലും ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ഉള്ള പോലെ തുറന്നു പോട്ടെ എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് മാറ്റുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആവശ്യം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പൊ അതിന് ആവശ്യം വന്നില്ല, വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റാം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മാത്രം ആണ് ഇക്കാര്യങ്ങൾ അല്ല തീരുമാനിക്കുന്നത്. നമുക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും സംസ്ഥാനത്തുള്ള ആരോഗ്യ ആരോഗ്യ രംഗത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും കോവിഡ് അവലോകന കമ്മിറ്റിയുടെ ഒക്കെ തന്നെ മാർഗനിർദ്ദേശവും കൂടി പരിഗണിച്ചുകൊണ്ട് ആ മാർഗനിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ വിദ്യാലയങ്ങൾക്ക് അവധി കൊടുക്കുകയും ക്ലാസ്സുകൾ നടത്തുകയും പരീക്ഷ നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും കുട്ടികളുടെ ആരോഗ്യവും കുട്ടികളുടെ ക്ഷേമവും കുട്ടികളുടെ വിദ്യാഭ്യാസവും തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുന്തിയ പരിഗണന. അപ്പൊ അത് കുട്ടികൾക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ, എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കോട്ടവും തട്ടാത്ത നിലയിൽ മറ്റ് ദേശീയാടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ത്യ പരിഗണന അക്കാഡമിക് രംഗത്ത് കെട്ടത്തക്ക രൂപത്തിലുള്ള നടപടികളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്നിപ്പോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ സഹലാണ് ഏഷ്യൻ ന്യൂസ്. നമുക്കിപ്പം ഈ 8-9 ക്ലാസ്സുകൾ GSUT വഴിയല്ലേ നമ്മളിപ്പം ചെയ്യുന്നത്? അപ്പം ഇൻ കേസ് ഇനി ഇപ്പൊ ഒരു 10 പ്ലസ് 2 ക്ലാസ്സിൽ ഇപ്പൊ ഒരു ക്ലസ്റ്ററിംഗ് ഒക്കെ വരുവാണെങ്കിൽ
അവർക്ക് ഏതായിരിക്കും സംവിധാനം? ഇപ്പം ഡിജിറ്റൽ പ്ലസ് ഓൺലൈൻ എന്നുള്ള നിലയ്ക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ജസ്യൂട്ട് ജി സ്യൂട്ട് സംവിധാനത്തിൽ തന്നെ നമുക്ക് ചെയ്യുന്നതിനൊട്ട് ബുദ്ധിമുട്ടില്ല. അതിനുള്ള സംവിധാനം നമ്മളെ ഉണ്ട്, ഇപ്പൊ തന്നെ ഉണ്ട്. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ നടത്തിയ ഒരു വലിയ എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഓൺലൈൻ ക്ലാസ്സിൻ്റെയും ഡിജിറ്റൽ ക്ലാസ്സിൻ്റെയും. അതുപോലെ ക്ലാസ് ടീച്ചർമാർക്ക് കുട്ടികളുമായിട്ട് നേരിട്ട് പിന്നെ ഗൂഗിൾ മീറ്റ് വഴിയും അല്ലാതെ മൊബൈൽ ഫോൺ വഴിയും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു പരിചയം നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെയുണ്ട്. അത് നന്നായി തന്നെ, അത് ഇതുവരെ അത്രയും അന്ന് ചെയ്ത അത്രയും മുഴുവൻ ശക്തിയോടുകൂടി നമ്മൾ രംഗത്ത് വന്നിട്ടില്ലായിരുന്നു. ഇന്നത്തെ യോഗത്തോടുകൂടി മുഴുവൻ അന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ആ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ എസ് എൽ സി പരീക്ഷ നടത്തുന്ന കാര്യത്തിലും അതുപോലെ ഓൺലൈൻ ക്ലാസ് നടത്തുന്ന കാര്യത്തിലും എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ശക്തമായി നടത്തി കുറ്റമറ്റതായി മാറ്റിയത്, സ്കൂൾ തുറന്ന അവസരത്തിൽ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പിന്നെ കുറ്റമറ്റതായി നടത്തിയത്, അതേ രൂപത്തിലുള്ള കാര്യങ്ങൾ നാളെ മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇന്ന് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോ കൂടുതൽ കേസുകൾ, ദിനംപ്രതി കേസുകൾ കൂടുന്നുണ്ട്. അപ്പൊ വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് എന്തെങ്കിലും പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവോ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇപ്പോ ഇപ്പോ ഉള്ള ശതമാനം ജനുവരി മാസം 25-ാം തീയതി വരെ ഹൈസ്കൂൾ 80%, ഹയർ സെക്കൻഡറിയിൽ 60.99%, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 66.24%. ചെറിയ വ്യത്യാസം ചിലപ്പം വന്നു കാണും, വന്നേക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ക്ലാസ് നടക്കുന്ന 10, 11, 12 ക്ലാസ്സുകളിലേക്ക് സ്കൂൾ അധികാരികളിലും ക്ലാസ് ടീച്ചർമാരും ബന്ധപ്പെട്ട പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സഹായത്തോടുകൂടി നില ഒരു പിന്നെ ഡ്രൈവ് നടത്തണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ക്ലാസ് ഇപ്പോൾ 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. അത് അവിടെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ടും നിലവിൽ ക്ലാസ് ഇല്ലെങ്കിലും സ്കൂളിലെ അധ്യാപകരും അതുപോലെ മറ്റ് ജീവനക്കാരും ക്ലാസ്സിൽ പിന്നെ സ്കൂളിൽ വരേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ യോഗം ചേരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ക്ലാസ് ഇല്ലെങ്കിലും ക്ലാസ് പി ടി എ ചേരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് പി ടി എയുടെയും പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടുകൂടി ആരോഗ്യ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി അതാത് വാർഡുകളിൽ നിന്ന് പിന്നെ കുട്ടികളെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച് വാക്സിനേഷൻ സെന്ററിൽ എത്തിക്കുക എന്നുള്ള നിലയിലുള്ള കാര്യം കൂടി ഇന്ന് ആലോചിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ ഒരു വ്യക്തതയ്ക്ക് ചോദിക്കുകയാണ്. അതായത് 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ അധ്യാപകർ സ്കൂളിൽ എത്തണം എന്ന് തന്നെയല്ലേ നമ്മൾ ഇപ്പോഴത്തെ നിർദ്ദേശം? വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ശക്തിപ്പെടുത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അധ്യാപകർ കൃത്യമായി വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തണം. 10, 11, 12 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് തീർക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൊറോണ പോസിറ്റീവായി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസ് മുറി ഏർപ്പെടുത്തി പരീക്ഷകൾ നടത്തും. എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയും നടത്തും. 10, 12 ക്ലാസ്സുകളിലെ പരീക്ഷ സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നുള്ള ഒരു നിലപാടും മന്ത്രി സ്വീകരിക്കുകയുണ്ടായി. കൊറോണ മുന്നിൽ കണ്ട് സ്കൂളുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഓൺലൈനിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.